ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാഡ്ജറ്റ് ഷോ. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് വിൻഡി എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ലോകത്തിലുള്ള എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒരു കൈക്കുമ്പിളിലാക്കാൻ പറ്റും, അറിയാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നത് എന്ന് വെച്ചാൽ, ഇന്ന് പല പ്രവാസികളും അല്ലെങ്കിൽ പ്രവാസ നാടുകളിൽ ഉള്ളവരും ഗൾഫ് കൺട്രീസിലെ ഉള്ളവരും അഭിമുഖീകരിക്കുന്ന ഫസ്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള വലിയ പ്രശ്നങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഈ അടുത്ത് കുവൈത്തിലും ദുബായിലും ബഹ്റൈനിലും നടന്ന മഴയും വെള്ളപ്പൊക്കവും കാരണം കൊണ്ട് തന്നെ നമുക്ക് ലോകത്തുള്ള ഓരോ ദിവസത്തെയും കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ പെട്ടെന്നറിയാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് കാലാവസ്ഥാ സ്ഥിതി, അല്ലെങ്കിൽ കാറ്റിൻ്റെ ദിശ, അല്ലെങ്കിൽ കാറ്റിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് വിൻഡി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇത് ലൈവായിട്ട് ലോകം മൊത്തം, അതായത് ചെറിയ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഈ സ്ക്രീനിൽ ലോകത്തെ മൊത്തം കാലാവസ്ഥയും മാപ്പിൻ്റെ സഹായത്തോടെ കാണിക്കുന്ന ഒരു അടിപൊളി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് പല കാലാവസ്ഥാ വ്യതിയാന റിപ്പോർട്ടുകളും തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ അതിന് ഗൂഗിൾ പോവുക. പ്രവാസികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ ഈ ഒരു ചാനലിൽ ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഗൂഗിൾ പ്ലസിൽ പോയ ശേഷം വിൻഡി എന്ന് ടൈപ്പ് ചെയ്യുക. വിൻഡി എന്ന് വെച്ചാൽ കാറ്റ് എന്നാണ്, വിൻഡിൻ്റെ ഒരു ചെറിയൊരു സിമ്പിളാണ് കാറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് വിൻഡിയുടെ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. വളരെ കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റി പഠിക്കുന്നവരും അതിൽ ഇൻസ്റ്റാൾ ഉള്ളവരും വളരെയേറെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഓക്കെ, ഞാൻ ഇത് ഓപ്പൺ ചെയ്തു. ഓക്കെ, സൂം ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ലൈവായിട്ട് ഇപ്പോൾ ഇവിടുത്തെ സമയം 11 മണിയായി. ഇപ്പോൾ ലൈവായിട്ട് ഇപ്പോഴത്തെ ലോകത്തെ മൊത്തം കാറ്റിൻ്റെ ദിശയും മഴയും എല്ലാം ഇതിലറിയാൻ പറ്റും. ഈ അടുത്ത് ഈ റെഡ് എന്ന് പറയുന്നത് ഈ അടുത്ത് തമിഴ്നാട്ടിലടിച്ച കൊടുങ്കാറ്റാണിത്. ഇതിപ്പോൾ നേരത്തെ ഇതിന് താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 2-3 ആഴ്ചയായി ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ സമയത്ത് ഈ ഒരു കാറ്റ് ഇപ്പോൾ ഇവിടെയാണുള്ളത്. ഈ കാറ്റ് നമ്മുടെ തമിഴ്നാട്ടിൻ്റെ അടുത്തുകൂടിയാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു തമിഴ്നാട്ടിലേക്ക് ഇപ്പോൾ ഒരു കാറ്റ്, ചെറിയൊരു കാറ്റ് വരുന്നുണ്ട്. ഈ പച്ച കാണുന്നത് കാറ്റിൻ്റെ ശക്തിയാണ്. ഈ ശക്തി കൂടുമ്പോൾ ചുവപ്പ് കാണിക്കും. ഇതേപോലെ ഈ ഒരു ഐക്കൺ, ഇപ്പോൾ നടുക്കുന്ന ഐക്കൺ വെച്ചാൽ നമുക്ക് ടെമ്പറേച്ചർ മറ്റും അറിയാൻ പറ്റും. ഇവിടെ ടെമ്പറേച്ചർ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇതിപ്പോൾ ടെമ്പറേച്ചറാണുള്ളത്, വിൻഡ് പ്ലസ് ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ ഉള്ളത് 22. നമ്മുടെ നാട്ടിലല്ലോ സൂം ചെയ്തുകൊണ്ടെങ്കിൽ ഞാൻ എൻ്റെ നാട് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് എത്രയാണെന്ന് അറിയാം. കണ്ണൂർ, കോഴിക്കോട്. കോഴിക്കോട് ഇപ്പോൾ 27 ഡിഗ്രിയാണ് ഇപ്പോൾ ഉള്ളത് കറണ്ട്. ഇത് ലൈവാണ് വരിക. കാറ്റ് തന്നെ എടുക്കുകയാണ്. കാറ്റെടുക്കാൻ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ചെറുങ്ങനെ ഇവിടെ ടെമ്പറേച്ചർ കണ്ടു. ഇതാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ടെമ്പറേച്ചർ എടുക്കാം, റെയിൻ എടുക്കാം, വിൻഡ് എടുക്കാം. നമ്മൾ ഇപ്പോൾ പറയേണ്ടത് വിൻഡാണ്. ഗൾഫ് കൺട്രിയിൽ പോവാം. ഓൾമോസ്റ്റ് നല്ലൊരു കാലാവസ്ഥയാണ്. റെഡ് കാണിക്കുന്നിടത്താണ് ചെറിയ പ്രശ്നം ഉണ്ടാകുക.
ഞാനിപ്പോൾ ഉള്ളത് ബഹ്റൈനിലാണ്. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ 24 ഡിഗ്രിയാണ് ഇപ്പോൾ ഉള്ളത്. നാളത്തെ ഒരാഴ്ചത്തെ ഫോർകാസ്റ്റ് ചെയ്യും. അപ്പോൾ നാളെ ചിലപ്പോൾ മഴ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിൽ ഫോർകാസ്റ്റ് ചെയ്യുന്ന, ഇതിൽ പ്രവചിക്കുന്ന കാലാവസ്ഥ 99.9% കൃത്യമാണ് എന്നാണ് ഇതിൻ്റെ ഒരു ആക്യുറസി വിലയിരുത്തുന്നത്. അപ്പോൾ നാളെ മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ്. ഞാനിപ്പോൾ 2 ആഴ്ച ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു അനുഭവത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞ ഫോർകാസ്റ്റ് ഇതുവരെ തെറ്റിയിട്ടില്ല. കാരണം ഇത്രയും ലൈവായിട്ട് അവർ സാറ്റലൈറ്റിൻ്റെ ലൈവ് പിക്ചർ പ്രകാരം അവർ നമ്മൾ ഇതിൽ ലോകത്തിൻ്റെ കാറ്റിൻ്റെ ദിശയും പിന്നെ മഴയുടെ ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നതാണിത്. അപ്പോൾ ഈ ഒരു ചുവന്ന റെഡായിരുന്നു കുവൈത്തിൽ വന്നത്. അതോ ആ സമയത്താണ് അവിടെ വെള്ളപ്പൊക്കവും കാറ്റും ഉണ്ടായത്. ഇപ്പോൾ ആ റെഡ് അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഈ റെഡ് കുവൈത്ത് സിറ്റിൻ്റെ മുകളിലായിരുന്നു. ആ സമയത്തായിരുന്നു അവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ റെഡ് ഇന്ത്യയുടെ ഈ റെഡ് താഴത്തെ റെഡായിരുന്നു, ഈ ചുവന്ന റെഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, യൂസ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ, ആൻഡ് സ്റ്റേ ട്യൂൺഡ്.